മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ആയിരുന്നു. ശ്രീജിത്ത്, മഹോത്സവ മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നു കഴിഞ്ഞു. അയ്യപ്പന്മാർക്ക് എപ്പോൾ മുതലാണ് പ്രവേശനമുള്ളത്? കിരൺ, നാളെ പുലർച്ചെ മുതൽ അയ്യപ്പന്മാർക്ക് ദർശനമുണ്ടാകും. ഇപ്പോൾ എന്തായാലും ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുന്നു. ഏതാണ്ട് 4:55 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരിയാണ് ക്ഷേത്ര നട തുറന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലുള്ള ആഴി അത് തെളിയിക്കുന്ന ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും അടക്കം എത്തി ക്ഷേത്രത്തിന് വലം വെച്ച ശേഷമാണ് എത്തി നട തുറന്നത്. അതിനുശേഷം ഇപ്പോൾ ആഴി തെളിയിക്കുകയാണ്. ഇനി ഉപദേവതകളിൽ അവിടെ ദീപം തെളിയിക്കും. ഇന്ന് മറ്റ് കാര്യമായ പൂജാ ചടങ്ങുകളൊന്നുമില്ല. ദീപാരാധന ഉൾപ്പെടെയുള്ള മറ്റ് ചടങ്ങുകളൊന്നുമില്ല. അതേസമയം രാത്രി ഹരിവരാസനം ഉണ്ടാകും. എന്തായാലും ഈ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ഏതാണ്ട് 4 ഇടവേളയ്ക്ക് ശേഷം, ശബരിമല സന്നിധാനം വീണ്ടും ഭക്തജനങ്ങളെ കൊണ്ട് നിറയാൻ പോവുകയാണ്. ഏതാണ്ട് 60,000 പേർക്കാണ് ഇപ്പോൾ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. മകരവിളക്കിന് സാധാരണ നമ്മൾ കാണുന്നത് വലിയ ഭക്തജന തിരക്കാണ്. ഏതാണ്ട് 100,000+ പിന്നിടുന്ന വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് കാണാറുള്ളത്. നാളെ പുലർച്ചെ മുതൽ തന്നെ എരുമേലി വഴിയുള്ള കാനനപാതയും തുറക്കുകയാണ്. സ്വാഭാവികമായും ഭക്തർ ഏറെക്കാലമായി ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം കൂടിയാണ്. കോവിഡ് കാലത്തിന് ശേഷം ശബരിമല കാനനപാത, പരമ്പരാഗത കാനനപാത തുറക്കുകയാണ്. ഇനി പുല്ലുമേട് വഴിയുള്ള കാനനപാത തുറക്കണമെന്ന ആവശ്യവും മറ്റും ഉണ്ട്. പക്ഷേ അതിലേക്ക് എന്തായാലും ദേവസ്വം ബോർഡ് എത്തിയിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ഒരു തീർത്ഥാടന കാലത്തിന് വീണ്ടും മണ്ഡലകാലം പൂർത്തിയാക്കി മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല തട തുറന്നിരിക്കുകയാണ്. കൂടുതൽ ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിയ ശേഷം ആവശ്യമെങ്കിൽ പുല്ലുമേട് വഴിയുള്ള കാനനപാതയും തുറക്കുമെന്ന് തന്നെയാണ് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഈ കാനനപാതയിലൂടെയുള്ള യാത്രകൾക്ക്. മകരവിളക്കിന് ഒരു തിരക്ക് പിടിച്ച മകരവിളക്ക് കാലത്തിലേക്ക് വീണ്ടും ശബരിമല സന്നിധാനം എത്തുന്നു. കോവിഡ് കാലത്തിന് ശേഷം ഇത്രയധികം തിരക്ക് പിടിച്ച ഒരു തീർത്ഥാടന കാലം ഇതാദ്യമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും പോലീസും എല്ലാ വിവിധ വകുപ്പുകളും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഏർപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ പുലർച്ചെ മുതൽ തന്നെ, ഇന്ന് ഏതാണ്ട് അർദ്ധരാത്രി മുതൽ തന്നെ ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകും. പുലർച്ചെ 4 ദർശനം ആരംഭിക്കുക. ശരി, മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. വിവരങ്ങൾ നൽകിയത് ജി ശ്രീജിത്ത്. ശ്രീനാരായണ ഗുരുവിനെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി അവതരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 89th ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ശബരിമല, ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണ ശാന്തിമാരെ നിയമിക്കണമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആവശ്യപ്പെട്ടു. ഗുരുവിൻ്റെ സന്ദേശം സമൂഹം പൊതുവിൽ ഉൾക്കൊണ്ടെങ്കിലും അത് മനസ്സിലാക്കാത്തവരും ഉൾക്കൊള്ളാത്തവരും ഇന്നുമുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ഗുരു വഹിച്ചു. ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ വിപ്ലവകാരിയുടെ പങ്ക് ശ്രീനാരായണ ഗുരു വഹിച്ചു എന്നത് നമ്മുടെ നാട് കാണുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത ഈ കാലം ഗുരുവിനെയും പെരിയാറിനെയും പോലെയുള്ള മഹാന്മാർ അംഗീകരിക്കില്ലെന്ന് മുഖ്യാതിഥിയായിരുന്ന DMK നേതാവ് കനിമൊഴി പറഞ്ഞു. അവരെ പറ്റി എഴുതുമ്പോഴത് മലയാളത്ത് വള്ളലാർ എന്ന് അവരെ പോറ്റി എഴുതക്കൂടിയ അളവിലെ നാങ്കളും പോറ്റക്കൂടിയ ഒരുവர் ஆக அவர் இருந்திருக்கிறார் என்றால் அந்த சமூக நீதிக்காக அவருடைய வாழ்வை தகவமைத்துக் கொண்டதற்காகத்தான் இன்றளவும்
മക്കൾ അവരെ പോറ്റിക്കൊണ്ടിരിക്കുക. തികഞ്ഞ ശ്രീനാരായണ വിശ്വാസിയാണ് മുഖ്യമന്ത്രിയെന്ന് ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശബരിമല ഗുരുവായൂർ ക്ഷേത്രങ്ങളിൽ അബ്രാഹ്മണശാന്തിമാരെ നിയമിക്കണമെന്നും ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. ശബരിമല ക്ഷേത്രത്തിലും ഏറ്റുമാനൂര്, വൈക്കം, കൊടുങ്ങല്ലൂർ തുടങ്ങിയ വലിയ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇന്നും അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണമെന്നുള്ള തീട്ടൂരം നിലനിൽക്കുന്നു. അതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഗവർണറും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ തീർത്ഥാടന സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. മറ്റന്നാൾ തീർത്ഥാടനം സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കിഴക്കമ്പലത്തെ അതിക്രമത്തിൽ കസ്റ്റഡിയിൽ ലഭിച്ച തൊഴിലാളികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. ലേബർ ക്യാമ്പിലും പോലീസ് ജീപ്പ് തകർത്ത സ്ഥലത്തുമാണ് തെളിവെടുപ്പ് നടക്കുന്നത്. കിറ്റക്സിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോഴും നടക്കുകയാണോ അതോ മാർച്ച് പൂർണ്ണമായി കഴിഞ്ഞോ? കിരൺ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ കിറ്റക്സ് കമ്പനിയുടെ സമീപത്ത് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA ഷാഫി പറമ്പിൽ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നിരവധി പ്രവർത്തകർ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളായി തുടരുന്ന, അതായത് കോൺഗ്രസ് പ്രവർത്തകരടക്കം നിരവധി ആവശ്യങ്ങൾ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ തന്നെയാണ് വീണ്ടും മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് അക്കിറ്റസ് കമ്പനിക്കെതിരെ, അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ഇതെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം ഇന്ന് അല്പം മുൻപായിട്ട് പ്രതികളുമായി ഇക്കിറ്റക്സ് കമ്പനിയിലെ തൊഴിലാളികൾ, അവരും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിച്ച കേസുമായി വധശ്രമ കേസിൽ 4 തൊഴിലാളികളെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇവരുമായിട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതോടൊപ്പം ആലുവ എസ് പിയുടെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സന്നാഹം ലേബർ ക്യാമ്പിനകത്ത് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. ലഹരി വസ്തുക്കൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു പരിശോധന നടന്നത്. പരിശോധനയും അല്പസമയം മുമ്പ് പൂർത്തിയായി പോലീസ് സംഘം മടങ്ങിയിട്ടുണ്ട്. കിരൺ, ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കിറ്റക്സ് കമ്പനിയിൽ ലേബർ കമ്മീഷൻ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ചാൻസലർ പദവി ഏറ്റെടുക്കില്ലെന്ന ഗവർണർ നിലപാടിനെതിരെ പ്രതിപക്ഷം. ഗവർണർ പറഞ്ഞത് നിയമവിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നിയമസഭ പാസാക്കിയ നിയമമനുസരിച്ചാണ് ഗവർണർ ചാൻസലറാണ്. ഗവർണർ നടപടി നിയമപരമായി നേരിടും. ഗവർണർ കുട്ടികളെ പോലെ ആകരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവർണർ, കാരണം കേരള നിയമസഭ പാസാക്കിയ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ അനുസരിച്ച് ചാൻസലർ ഗവർണറാണ്. അപ്പൊ നാട്ടിലെ നിയമം അനുസരിച്ച് അദ്ദേഹം ചാൻസലർ പദവി തുടരണം. അദ്ദേഹം തുടരാതിരിക്കണമെങ്കിൽ നിയമസഭയിൽ ഈ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവന്ന് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ അദ്ദേഹത്തിന് ചാൻസലർ പദവിയിൽ നിന്ന് പുറത്തുപോകാൻ പറ്റുള്ളൂ. ഗവർണർ ചാൻസലർ പദവി ഒഴിയുന്നത് സർവകലാശാലകളുടെ സ്വതന്ത്രവും സുതാര്യവുമായ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കണ്ണൂർ VC നിയമനത്തിൽ തനിക്കു പറ്റിയ തെറ്റുതിരുത്താൻ ഗവർണർ തയ്യാറാവുകയാണ് വേണ്ടത്. തെറ്റായി അംഗീകരിച്ച VC നിയമനത്തെ ന്യായീകരിക്കാൻ മാത്രമേ ചാൻസലർ പദവിയിൽ തുടരില്ല എന്ന വാദം സഹായിക്കൂ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരായി ലോകായുക്തയെ സമീപിക്കാനുള്ള രേഖകൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും ഗവർണറുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ലോകായുക്തയെ സമീപിക്കാൻ വൈകുന്നതെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. കോവിഡ് 3 തരംഗ ഭീഷണിയിൽ രാജ്യം. 24 മണിക്കൂറിനിടെ കോവിഡ് കേസുകളിൽ 44% വർധനയാണ് ഉണ്ടായത്. 13,154 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 961 ഉയർന്നു. 263 ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഡൽഹിയിൽ സമൂഹ വ്യാപനമാണെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ പറഞ്ഞു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും കുതിച്ചുയരുകയാണ്. 24 മണിക്കൂറിനിടെ 13,154 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മുൻ ദിവസത്തേക്കാൾ 44% വർധനമാണിത്. ഇന്നലെ മാത്രം 268 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 961. ഡൽഹിയിലാണ് ഏറ്റവും അധികം രോഗികൾ, 263 പേർ. വിദേശയാത്ര ചെയ്യാത്തവരിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പുതിയ കോവിഡ് കേസുകളിൽ 46% ഒമിക്രോൺ ആണെന്നും ഡൽഹിയിൽ ഒമിക്രോൺ സമൂഹ വ്യാപനമെന്നും ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ പറഞ്ഞു.
जीनोम सिक्वेंसिंग जो कराई गई अभी जो लेटेस्ट रिपोर्ट आई है उसके हिसाब से 46% जो केसेज हैं वो ओमिक्रॉन के आए हैं, तो उसके अंदर ट्रैवल हिस्ट्री वाले लोग भी हैं और जो ट्रैवल हिस्ट्री बिल्कुल नहीं है जिनकी वो लोग भी हैं। इसका मतलब दिल्ली के अंदर ओमिक्रॉन है। മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 252 പേരാണ് രോഗബാധിതർ. ഗുജറാത്തിൽ 97 പേർക്കും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ന്യൂസ് 18 ഡൽഹി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുംബൈ നഗരത്തിൽ നിരോധനാജ്ഞ. ഇന്നു മുതൽ ജനുവരി 7 വരെയാണ് നിയന്ത്രണം. റെസ്റ്റോറൻറ്, ഹോട്ടൽ, ബാർ, പബ്ബുകൾ, റിസോർട്ട്, ക്ലബ്ബ് തുടങ്ങിയവയിൽ പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ചു. 3,900 പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്തത്. 85 ഒമിക്രോൺ കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തും. കോവിഡ് പശ്ചാത്തലത്തിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും. വാക്സിൻ എടുത്തവരെ മാത്രമാവും പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുക. വോട്ടിംഗ് സമയം 1 മണിക്കൂർ ദീർഘിപ്പിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുശീൽ ചന്ദ്ര പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. ഒമിക്രോൺ വ്യാപന സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്നു മുതൽ രാത്രികാല നിയന്ത്രണം. രാത്രി 10 മുതൽ രാവിലെ 5 വരെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയ്ക്കും അനുമതിയില്ല. ശബരിമല, ശിവഗിരി തീർത്ഥാടകർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഒമിക്രോൺ ഭീഷണി ഉണ്ടെങ്കിലും സ്കൂളുകളിലെ ക്ലാസുകൾ നടത്തുന്നതിന് ആശങ്കയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഒമിക്രോൺ സംസ്ഥാനത്തും ആശങ്ക പടർത്തുകയാണ്. പുതുവർഷാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രി സമയങ്ങളിലും തിരക്ക് വർദ്ധിക്കാൻ ഇടയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് നിയന്ത്രണങ്ങൾ. രാത്രി 10 മുതൽ രാവിലെ 5 വരെ വീടുകൾക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല. തിയേറ്ററുകൾക്കും ഹോട്ടലുകൾക്കും ആരാധനാലയങ്ങൾക്കും ഇത് ബാധകം. ശബരിമല, ശിവഗിരി തീർത്ഥാടകർക്ക് ഇളവ് നൽകി. ഒമിക്രോൺ ഭീഷണിയുണ്ടെങ്കിലും സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തുന്നതിന് പ്രതിസന്ധിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഇപ്പോൾ പിന്നെ ഒരു ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഉത്കണ്ഠപ്പെടേണ്ട എന്തെങ്കിലും ഒരു അവസ്ഥ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ചോളം ആലോചിക്കും. അടിയന്തര ആവശ്യങ്ങൾക്ക് വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നവർ സാക്ഷ്യപത്രം കയ്യിൽ കരുതണം. പോലീസ് പരിശോധന കർശനമാക്കും. ഇന്നു മുതൽ ജനുവരി 2 വരെ 4 ദിവസത്തേക്കാണ് നിയന്ത്രണം. രോഗവ്യാപനം കൂടുതൽ ശക്തമായാൽ രാത്രികാല നിയന്ത്രണം ദീർഘിപ്പിക്കുവാനും സാധ്യതയുണ്ട്. പുതുവത്സര രാത്രിയിലെ ആഘോഷങ്ങൾ 10 മണിക്ക് ശേഷം അനുവദിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പേട്ടയിലെ അനീഷ് ജോർജിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് മാതാപിതാക്കൾ. പ്രതിയായ സൈമൺ ലാലൻ മകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അനീഷ് ജോർജിന്റെ മാതാവ് ഡോളി ആരോപിച്ചു. കള്ളനാണെന്ന് കരുതിയതാണ് കുത്തിയതെന്ന സൈമൺ ലാലിന്റെ മൊഴി തെറ്റാണെന്ന് പോലീസ് റിപ്പോർട്ടുമുണ്ട്. ബുധനാഴ്ച പുലർച്ചെ പോലീസ് വീട്ടിലെത്തുമ്പോഴാണ് കൊലപാതക വിവരം അനീഷിന്റെ കുടുംബം അറിയുന്നത്. അനീഷിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ പെൺകുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് കോൾ വന്നതായി കണ്ടു. ഈ ഫോൺ കോൾ വന്നതിനാലാകും മകൻ അവിടേക്ക് പോയതെന്നും സൈമന്റെ കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഡോളി പറഞ്ഞു. എന്റെ മോനെ രാത്രി അവർ വിളിച്ചിട്ടാ പോയത്. അല്ല, എന്റെ മോൻ അങ്ങനെ നൈറ്റ് പോകണ്ട, അങ്ങനെ ഒന്നും പോകത്തില്ല. ഇവിടെ ബുള്ളറ്റ് ബൈക്ക് ഒന്നുമില്ല. അതിലെ ബൈക്കുള്ള താക്കോല നമ്മളെ കയ്യിലേക്ക് ഓരോ വണ്ടിയുള്ളൂ. അല്ലാതെ എന്റെ മോൻ അങ്ങനെ ഒരു വഴക്കിനോ അടിക്കോ പറഞ്ഞു. ഈ പ്രോബ്ലം അവന് സങ്കടമായിരുന്നു എപ്പോഴും. കൊലപാതകം ആസൂത്രിതമാണെന്ന് അനീഷിന്റെ പിതാവ് ജോർജ്. എന്റെ മോനാണ് അവിടെ പോയി പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നത്. ആ വൈരാഗ്യം പുള്ളിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു ഈ കുഞ്ഞും ഈ കുട്ടിയും എൻ്റെ മോനും കുഞ്ഞിൻ്റെ അമ്മയും കൂടി ലുലു മാളിൽ പോയി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ലുലു മാളിൽ ഫുഡ് കഴിച്ച് വന്നതെല്ലാം പുള്ളി അറിഞ്ഞു കാണും. ആ വൈരാഗ്യം കൂടെ ചേർത്താണ് അന്നത്തെ രാത്രി പുള്ളി വിളിച്ചു വരുത്തുന്നതും കൊലപാതകം ചെയ്യുന്നതും. കള്ളനാണെന്ന് കരുതിയാണ് അനീഷിനെ കുത്തിയതെന്ന സൈമന്റെ മൊഴി പോലീസും തള്ളിയിട്ടുണ്ട്. അനീഷാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് പ്രതി കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനീഷിനെ ഉപദ്രവിക്കരുതെന്ന് സൈമനോട് മകളും അമ്മയും പറഞ്ഞതായും മൊഴിയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. അതേസമയം രഞ്ജിത് വധം NIA ഏൽപ്പിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. SDPI നേതാവ് ഷാന്റെ കൊലപാതകത്തിൽ 2 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജോർജ് ഓണക്കൂറിന്. ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. ബാലസാഹിത്യ പുരസ്കാരം രഘുനാഥ് പലേരിക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്കാണ് പുരസ്കാരം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യകാരനുള്ള പുരസ്കാരം മൊബിൻ മോഹനാണ്. ജക്കരാന്ത എന്ന നോവലിനാണ് പുരസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നൽകിയ ഹർജി പരിഗണിക്കുന്നത് വിചാരണ കോടതി ജനുവരി 4 മാറ്റി.
ഇന്ന് സാക്ഷിവിസ്താരം നടന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സാക്ഷിവിസ്താരമായിരുന്നു ഇന്ന് നടക്കേണ്ടിയിരുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവെച്ച സാഹചര്യത്തിൽ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടറാണ് ഇന്ന് ഹാജരായത്. ജമ്മുകാശ്മീരിൽ 6 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. അനന്ത്നാഗിലും കുൽഗാമിലും നടന്ന ഏറ്റുമുട്ടലിലാണ് ഭീകരരെ സുരക്ഷാസേന വധിച്ചത്. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് അംഗങ്ങളാണിവർ. ഇവരിൽ 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് ജമ്മുകാശ്മീർ പോലീസ് അറിയിച്ചു. അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ 20 തടാകങ്ങളുള്ള ഭജ്ഗംഗ് തണ്ണീർത്തട പ്രദേശം സംരക്ഷിക്കുന്നത് ബുദ്ധ സന്യാസിമാരാണ്. സർക്കാരിൻ്റെ പിന്തുണയോടെയും WWF ഇന്ത്യയുടെ സഹകരണത്തോടെയുമാണ് സന്യാസിമാരുടെ ഈ ദൗത്യം. ന്യൂസ് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട് കാണാം. We had a program saving wetlands sky high, so which was getting implemented across Himalayan countries and in India the 5 Himalayan states. This is one of the wetland complex where we have around 20 lakes, out of which 12 are highly sacred for the Buddhist communities, and this particular complex is under the ownership of Tawang Monastery, so that's also an important summer grazing ground for yak, which is an important traditional livelihood means for the local community. So as that area is culturally religiously very important, but at the same time it has got into exposed to certain new threats, because now the alternate road to Tawang, which will be going just by the side of that water body, so the access to that area has improved, and because of which number of pilgrims started visiting has increased a lot. But there is so what we have found that now once number of people visiting that area has increased, the pressure on the particularly the rhododendrons which are found in the catchment area of the water bodies has increased, because these are the woods they cut for fire when they stay there for the night. So we told them, look, you want to keep this water body intact because it's a sacred, but if this catchment area is not secure, your water body will die because of the siltation. So this how we try to tell them that what are the pressure they need to look at and how they should communicate to the pilgrimage, because if we tell them they will not follow it, but if Tawang Monastery Lama tell that these are not allowed, then obviously everybody will follow it. മെട്രോ റെയിൽവേ സ്റ്റേഷൻ സംഗീതാത്മകമാക്കി KMRL. MG റോഡിലെ സ്റ്റേഷൻ പടവുകൾ നൂതന സാങ്കേതികവിദ്യയാൽ മ്യൂസിക്കൽ ചെയറാക്കി രൂപപ്പെടുത്തി. പ്ലാറ്റ്ഫോമിലേക്കുള്ള പടികൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇനി സംഗീതം പൊഴിക്കും. അത്ഭുതപ്പെടേണ്ട, കാൽ ചുവടുകൾക്കും ഇനി സപ്തസ്വരങ്ങളുടെ കൂട്ട്. ഒരൽപ്പം താളബോധം കൂടിയുണ്ടെങ്കിൽ ചുവടുകൾ കൂടുതൽ ഇമ്പമാകും. സംസ്ഥാനത്തെ ആദ്യത്തെ മ്യൂസിക്കൽ സ്റ്റെയറാണ് മെട്രോ MG റോഡ് സ്റ്റേഷനിലെ ഈ കൗതുകം. പിയാനോ, കീബോർഡ് എന്നിവ വായിക്കാനറിയുന്നവർക്ക് കാൽപാദം ഉപയോഗിച്ച് സംഗീതം കമ്പോസ് ചെയ്യാൻ കഴിയും. ഗായിക ആദ്യാദയാൽ മ്യൂസിക്കൽ സ്റ്റെയർ ഉദ്ഘാടനം ചെയ്തു. നല്ല രസമാണ്, നല്ലൊരു ടൈം പാസ് ആണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ ഒരു ലൈറ്റും ആ ശബ്ദം വരുന്ന രീതിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടവുകൾ ഇറങ്ങുന്നതും കയറുന്നതും മികച്ച ആരോഗ്യശീലമാണെന്ന സന്ദേശം കൂടി നൽകുകയാണ് ലക്ഷ്യമെന്ന് മ്യൂസിക്കൽ സ്റ്റെയർ പ്രാവർത്തികമാക്കിയ ട്രിയാക്സിയ ഇൻഫോടെക് പറയുന്നു. എല്ലാവരും എസ്കലേറ്ററും എലിവേറ്ററും ലിഫ്റ്റും ഒക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു എൻകറേജ്മെന്റ്. അപ്പോൾ ഇതിനകത്ത് മ്യൂസിക് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ആണെങ്കിലും ഒരിക്കൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ഒരു ഫസ്റ്റ് സ്റ്റെപ് ടുവേർഡ്സ് ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ള ഇതിലാണ് നമ്മളെ ഒരു കോൺസെപ്റ്റ്. മെട്രോ സ്റ്റേഷനിലെ ബി ഭാഗത്തു നിന്ന് 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നിടത്താണ് മ്യൂസിക്കൽ സ്റ്റെയർ ക്രമീകരിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി നാട്ടുവർത്തമാനവുമായി സരുണേ ജോസ്.